നമസ്കാരം തൃശൂർ. എന്താ പറയാ, ഭയങ്കര അഭിമാനമാണ്. കാരണം സ്വന്തം നാട്ടില് ഇവിടെ വന്ന് നമ്മുടെ പൂരനഗരിയിൽ വന്ന് നിൽക്കുമ്പോ ഭയങ്കര അഭിമാനമാണ്. കാരണം ഞാൻ തൃശൂർ കുട്ടിയല്ലേ. അപ്പം ബഹുമാനപ്പെട്ട മേയറിന്റെ സാന്നിധ്യത്തില് വർഗീസ് സാർ, ഡെപ്യൂട്ടി മേയർ മാം, അതുപോലെ തന്നെ ജോയ്സി മാം, അതുപോലെ മാം നമ്മുടെ ശീത, എല്ലാവരുടെയും കൂടെ ഈ ഒരു പ്രോഗ്രാമിന്റെ, കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ നാളെ ഒരു ചരിത്ര മുഹൂർത്തമാവാൻ പോകുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് സന്തോഷം, കാരണം ഇതിലൊരുവിധം എല്ലാ ആൾക്കാരെയും എനിക്ക് അറിയുന്നവരാണ്. കാരണം എന്നെ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഇപ്പം ടെലിവിഷനിലാണെങ്കിലും നമുക്ക് മേക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ ദീപ്തി അവിടെ നിന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. സുധ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം എന്താ പറയാ, എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പൊ എനിക്ക് എന്താ പറയാ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ പറ്റിട്ട് വളരെയധികം നന്നായിട്ട് അറിയാം. അപ്പം കുറച്ചും കൂടെ അടുത്ത് പറഞ്ഞപ്പോ അവരുടെ ജീവിതത്തെ പറ്റി അറിഞ്ഞപ്പം, ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുമ്പോ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പെൺകുട്ടികളായിരുന്നു. അവര് കുപ്പികളോട് ഇടുമ്പോ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യാ എന്ന് അവര് ചോദിക്കണം. അത് ഒരിക്കലും അതിനെ തെറ്റല്ല. സമൂഹം ഇപ്പോ ഒരു പരിധി വിട്ട് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്, അവരെ ചേർത്ത് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്, അവരും അവരുടെ ശബ്ദം റീസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഒരു പുതിയ കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലെ നന്മയും അതുപോലെ തന്നെ അവരുടെ ടാലന്റിന്റെ മുന്നിലൊക്കെ നമ്മൾ എല്ലാവരും രണ്ടാമത് ചിന്തിക്കണം. കാരണം ഇവരുടെ ടാലന്റിന്റെ മുന്നിൽ നമുക്ക് ഓടി എത്താൻ പറ്റില്ല. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് അവര്. അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കൈഡ് നമ്മൾ കൊടുക്കുക, അവരെടുത്തിട്ടുള്ള ആ ഒരു കാൽവെപ്പിന് ഒരു വലിയ കൈഡ് നമ്മൾ കൊടുക്കുക. എന്തായാലും ചരിത്ര നേട്ടം വഹിക്കാൻ പോകുന്ന റെക്കോർഡ് ഹോൾഡേഴ്സ് ആയി മാറട്ടെ അവര് നാളെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. എന്താ പറയാ, ഫിക്കോന് ഒരു വലിയ 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 ഒരു താങ്ക്സ് പറയാണ്. ഇവരുടെ വീണ്ടും ഓരോ സംരംഭത്തിലൂടെയും ഓരോ ഇനീഷ്യേഷനിലൂടെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ, ആൻഡ് ഇനിയും അവരെ മാറ്റി നിർത്തരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അവരും നമ്മളെ പോലുള്ളവർ തന്നെയാണ്, സാധാരണക്കാർ തന്നെയാണ് അവര്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളെക്കാൾ ഹൈ ടാലന്റഡ് ആണ് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പം ഒരു ചരിത്ര നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് തൃശൂർക്കാരിയായി എന്നെ ക്ഷണിച്ചതിൽ ശീതളിനും ശീതളിന്റെ കംപ്ലീറ്റ് ടീം മെമ്പേഴ്സിനും ഒരു വലിയ താങ്ക് യു പറയാണ്. സ്റ്റാർ മാജിക് ഒക്കെ എല്ലാവരും കാണാറുണ്ടോ? ഇഷ്ടാണോ? അപ്പൊ ഇനിയും ലക്ഷ്മി നക്ഷത്രം എന്നൊന്നും അധികം ആൾക്കാരൊന്നും വിളിക്കാറില്ല കേട്ടോ. എല്ലാവരും അവരുടെ വീട്ടിലെ ചിഹ്നമായിട്ടാണ് കാണുന്നത്. അവരുടെ സ്നേഹം സഹകരണം നിങ്ങളുടെ സ്വന്തം നാട്ടുകാരി എന്നുള്ള രീതിയിൽ എന്റെ കൂടെ വേണം. കാരണം തൃശൂർക്കാരിലെ ഏറ്റവും അധികം മുൻപന്തിയിൽ വേണ്ട എന്റെ കൂടെ. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ആൻഡ് അവിടെ റെഡിയായി നമ്മുടെ തിരുവാതിര കളിക്ക്. സെറ്റാണോ? ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു വലിയ കൈഡി കൊടുക്കും അവർക്ക്. ഈ കൈഡി തൃശൂർക്കാരോ? നമ്മൾ ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലല്ലോ. ഒരു വലിയ കൈഡി പറഞ്ഞു. താങ്ക് യു സോ മച്ച് ആൾക്ക്. താങ്ക്സ് എല്ലോട്ട്. തിരുവാതിര പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുള്ള ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ശീതൽ, ഷീന, അങ്ങനെ എല്ലാവർക്കും സാമൂഹ്യനീതി വകുപ്പിന് നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ കളിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ നന്ദിയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. ഈ പൂരപ്പറമ്പിൽ നിന്ന്, ഞാൻ തൃശൂർക്കാരിയാണ്, ഈ പൂരപ്പറമ്പിൽ നിന്ന് പലപ്പോഴും അപമാനം നേരിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പോലീസിന്റെ കയ്യിൽ നിന്നും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ചീട്ടുകളിക്കാരുടെ കയ്യിൽ നിന്നുമൊക്കെ. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് പലപ്പോഴും വേറിട്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസത്തിനാണ് ഈ പറമ്പിൽ വരുന്നത്. കാരണം ഇവിടെ ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് പേര് ഉണ്ടാവും അവരെ കാണാനും സംസാരിക്കാനും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവർക്ക് വിചാരം ഞങ്ങൾ മറ്റെന്തിനൊക്കെയോ വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞങ്ങളുടെ നൃത്തവും പാട്ടും ഒക്കെ ഈ പറമ്പിലാണ് ഉണ്ടാവാറ്. അങ്ങനെ പോലീസ് ഇപ്പോ അല്ലെങ്കിൽ അമ്പലക്കമ്മിറ്റിക്കാരൊക്കെ നമ്മളെ ഇവിടെ നിന്ന് അടിച്ചു ഓടിപ്പിക്കുമ്പോൾ തല താഴ്ത്തിയാണ് ഞങ്ങൾ പലപ്പോഴും ആ സൈഡിലേക്ക് പോവാറ്. കാലം മാറി ലക്ഷ്മിയും മേയറും പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ശബ്ദമുയർത്തി സംസാരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ വെക്കുന്ന ഓരോ ചുവടും ഇവിടുത്തെ മനുഷ്യരോടുള്ള ഒരു മധുര പ്രതികാരമാണെന്നാണ് പറയാനുള്ളത്. കാരണം ഞങ്ങൾ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, അപമാനപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം വലിയൊരു റിവെഞ്ച് അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇവർ വെക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വെക്കുന്ന ചുവടുകളോ താളങ്ങളോ ഒന്നും ഒരു ബാധ്യതയല്ല.
ആളെണ്ണം കുറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ഓണക്കാലത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു കലയെ ഈ തൃശ്ശൂർ പൂര നഗരിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് ബിഫോർ സുരക്ഷയുടെ മാനേജർ, ഏറ്റവും പ്രിയപ്പെട്ട ഷീനചേച്ചിയാണ്. ഷീനചേച്ചിക്കാണ് ഏറ്റവും വലിയ കൈയടി കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ മേയർ വർഗീസ് അവർഗൾ, പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ മാം, പിന്നെ എന്റെ സഹോദരി എന്നോ അനിയത്തി എന്നോ കൂടെ പിറപ്പോ എന്നൊക്കെ പറയാം. ഏത് സമയത്തും എന്താവശ്യത്തിന് വിളിച്ചാലും എന്താ ശീതള എന്താ പറയൂ എന്ന് ഒറ്റ വാക്കുകൊണ്ട് സംസാരിച്ച് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലക്ഷ്മിക്കുട്ടി, താങ്ക് യു സോ മച്ച്. ഒരു ലാഭേച്ഛയും കൂടാതെ ഇവിടെ എത്തിയതിനും ഞങ്ങൾക്ക് ഒരു ആശംസ തന്നതിനും അതിലെ ഏറ്റവും അധികം നന്ദി പറയുന്നത് ഇതിന് എഫേർട്ട് എടുത്ത് എന്റെ പ്രിയപ്പെട്ട എന്റെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എന്റെ കൂടെ പറപ്പുള്ളാണ്. നമുക്ക് കലക്കണം, ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഈ കൂടിയ മനുഷ്യർ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം വേണം. നിങ്ങളൊക്കെ ഞങ്ങളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ ഓണക്കാലത്ത് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തെ കൊണ്ട് മാത്രമേ നമുക്ക് ഓണത്തെ കാണാൻ പറ്റുള്ളൂ. എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയട്ടെ, ഒപ്പം നിർത്താൻ കഴിയട്ടെ, മനുഷ്യനാവാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ. ഞാൻ ഇവർക്ക് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്, കാരണം ഇവർക്കും ജീവിക്കാനും ഇവർക്ക് സ്വയം പര്യാപ്തയാവാനുമുള്ള ആവശ്യമുള്ളതുകൊണ്ട് ഇവർക്ക് ഒരു ഹോട്ടൽ നടത്തുന്നതിനുള്ള അംഗീകാരം ഞങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ, എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സർ, ഇരട്ടി മധുരമാണ്. നല്ലൊരു കയ്യടി കൊടുക്കൂ. മെമ്പറാണ് ദേവൂട്ടി സാറിനാണ് ഓണസമ്മാനം. പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഗിഫ്റ്റ് നൽകുന്നതിനായി ഫിക്കോയുടെ സെക്രട്ടറി മീനാക്ഷിയെ ഏറ്റവും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. താങ്ക് യു. ഇനി നമ്മള് നമ്മുടെ തിരുവാതിരയ്ക്ക് തിരികൊളുത്താനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികളെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ ഇത്രയും ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോ ഇവരെ എല്ലാവരെയും നമ്മൾ ഒന്നും കൂടെ ജനങ്ങളിലേക്ക്, ഓൾറെഡി ഇതാ ഒരുപാട് കവറേജ് ഉണ്ട്, എന്നാലും ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ്. അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടി കൈയടിച്ചുകൊണ്ട് ജസ്റ്റ് റേസ് യുവർ വോയിസ്. ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ഒരു വീഡിയോയിൽ വേണം. ചേട്ടാ ഓക്കെ അല്ലേ? ശബ്ദമില്ല കേട്ടോ, ഇത് പറ്റില്ല. ശബ്ദം ആർപ്പേറു ത്രൂ ഔട്ട് ഓണല്ലേ, ഒന്നും കൂടെ. ശിവസർവസുമംഗളനേ ചെങ്കണ
गणपति सुर सुंदर गणपति।